ഇപ്പോൾ അരിക്കൊമ്പൻ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പുനരധിവാസത്തിന് പുതിയ സ്ഥലം വിദഗ്ധ സമിതി തീരുമാനിക്കട്ടെ എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഭദ്ര ചന്ദ്രൻ ചേരുന്നു. ഭദ്ര, സുപ്രീം കോടതി കേരളത്തിൻ്റെ ആവശ്യം തള്ളുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജി, അല്പസമയം മുമ്പാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചത്. അതായത് പുനരധിവാസത്തിന് പുതിയ സ്ഥലം വിദഗ്ധ സമിതി കണ്ടെത്തട്ടെ എന്നാണ് ഈ സർക്കാർ കോടതിയെ പറഞ്ഞത്. ആ ഒരു സർക്കാരിൻ്റെ വാദം അത് കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുൻപായിരുന്നു ഈ പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക അത് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത്. പറമ്പിക്കുളം എന്നല്ല, മറ്റുള്ള ഏത് സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ പോലും ഇത്തരമൊരു ജനകീയ പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്നൊരു ആശങ്ക സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പറമ്പിക്കുളം എന്നുള്ള സ്ഥലം അത് നിർദ്ദേശിച്ചത് വിദഗ്ധ സമിതിയാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു സ്ഥലം എന്നുള്ളത് അതും വിദഗ്ധ സമിതി തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കോടതിയുടെ, അതായത് ഈ സർക്കാരിൻ്റെ ഈ ഒരു വാദം ഹൈക്കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, നിർദ്ദേശങ്ങൾ മുദ്രവെച്ച കവറിൽ അറിയിക്കാമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇനി പുനരധിവാസത്തിന് വേണ്ട സ്ഥലം കണ്ടെത്താൻ കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഫിജി, വേറൊരു കാര്യം, ഇന്ന് പറമ്പിക്കുളത്ത് നെന്മാറ MLA ബാബുവിൻ്റെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം അത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ഇടവേള ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം ആനയെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അതിലൊരു തീരുമാനമാകാത്ത പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം താൽക്കാലികമായി നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഒരു സത്യഗ്രഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. എന്തായാലും ആനയെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പറമ്പിക്കുളം നിവാസികൾക്ക് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ വിഷയത്തിൽ മറ്റൊരു അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് ആനയെ തേക്കടിയിലേക്ക് മാറ്റും, അവിടെ പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു. പക്ഷേ അതിലൊരു സ്ഥിരീകരണമൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞത് വിദഗ്ധ സമിതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളത്. കാരണം സർക്കാർ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ സുരക്ഷ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് സർക്കാർ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ പറമ്പിക്കുളത്തേക്ക് ആനയെ കൊണ്ടുപോകുന്നു എന്ന ആ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ പറമ്പിക്കുളത്തുള്ള ആളുകളൊക്കെ തന്നെ പ്രതിഷേധവുമായി സമരമുഖത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പറമ്പിക്കുളത്തേക്ക് ഇനി ആനയെ കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഈ അരിക്കൊമ്പനെ മാറ്റുകയാണെങ്കിൽ പോലും ജനങ്ങളുടെ സുരക്ഷ അത് സർക്കാരിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കണം. അതുകൊണ്ടാണ് സർക്കാർ ഇത് ഇപ്പോൾ വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. പറമ്പിക്കുളം എന്ന സ്ഥലം നിർദ്ദേശിച്ചത് വിദഗ്ധ സമിതിയാണ്. അതുകൊണ്ട് അത്തരം ഒരു സ്ഥലം നിർദ്ദേശിക്കട്ടെ എന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതി സർക്കാരിന് സമയം നൽകിയിരുന്നു, ഒരാഴ്ചത്തെ സമയമായിരുന്നു നൽകിയിരുന്നത്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ സ്ഥലം കണ്ടെത്തി നിർദ്ദേശിക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷേ വനമന്ത്രി, അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഈ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജനവാസ മേഖലയല്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേ തുടർന്നായിരുന്നു പിന്നീട് ഒരാഴ്ചത്തെ സമയം, ഈ സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഒരു സമയം കൊടുത്തത്. പക്ഷേ ഈ ഒരാഴ്ചയായിട്ടും ഈ സ്ഥലം കണ്ടെത്താൻ, അതായത് സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വിദഗ്ധ സമിതി ഏൽപ്പിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ആനയെ നിരീക്ഷിക്കുകയും വേണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആന ഈ പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ മാറ്റണം എന്നുള്ളൊരു തീരുമാനം വന്നതിന് ശേഷം നിരവധി തവണ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആനയെ മാറ്റാനുള്ള സ്ഥലം കണ്ടെത്തുന്നത് വരെ ആനയെ നിരീക്ഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഫിജി, എന്തായാലും ഇതിന് കൂടുതൽ സമയം കൂടി അനുവദിച്ചിട്ടുണ്ട് കോടതി ഇപ്പോൾ. ശരി.